നമുക്കെങ്ങനെ കുരിശിനെ കൃപയാക്കി മാറ്റാൻ പറ്റും? അത് നമ്മുടെ കഴിവാണ്. എങ്ങനെ പ്രശ്നങ്ങളെ പ്രസാദകരമാക്കി മാറ്റാൻ പറ്റും? അത് നമ്മുടെ നൈപുണ്യമാണ്. അടിസ്ഥാന കൃപയുണ്ട്, ആർജിത കൃപയുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വന്നിരിക്കുന്നത്? അമ്മയെ കണ്ടപ്പോൾ ഈ അടിസ്ഥാന കൃപയും ആർജിത കൃപയും ലഭിക്കാൻ പറ്റിയ ഇൻഫ്രാസ്ട്രക്ചറോട് കൂടി അമ്മയുടെ അത് ഡിക്ലെയർ ചെയ്യണം. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. പകുതി കൃപയെന്നല്ല പറഞ്ഞത്, ആണോ? പകുതി കൃപയെന്നാണോ പറഞ്ഞത്? അല്ല, കൃപ നിറഞ്ഞവളെ സ്വസ്തി. അപ്പോഴെവിടെ ഒരു വരാൻ വന്ന വിഷയം, ഈ ലൂക്കാ 1:28 ഏറ്റവും വലിയ വചനം. കാര്യം, മനുഷ്യൻ്റെ അവസ്ഥയിൽ കൃപ നിറയാനുള്ള സാധ്യതയാണ് ദൈവം പറയണത്. അത് വലിയൊരു അമ്മ ഒരു വാഗ്ദാനമായി മാറുകയാണ്. ഇപ്പോൾ ലൂക്കാ 1:28 പറയുന്നത്, മലാഖ പറയുന്നത്, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ഫുൾ ഇവ കൃപ നിറഞ്ഞവളെ ഡിക്ലെയർ ചെയ്യണം. അല്ലാതെ കൃപ കാൽഭാഗമല്ല, പകുതിയല്ല, മുക്കാലല്ല, ഫുൾ ആൻഡ് ഫുൾ കൃപയാണ്. അപ്പോൾ എനിക്കും നിനക്കും ഈ മനുഷ്യപ്രകൃതിയിൽ ഫുൾ കൃപ നിറയാനുള്ള സാധ്യത ദൈവം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കൈ അടിച്ച് കർത്താൻ യേശുവേ സ്തോത്രം. അപ്പോൾ ഇനി നമ്മൾ ആസ്പയർ ചെയ്യണം, നമുക്കുള്ള ഒരു സാധ്യതയാണ് അമ്മ. ഈ അമ്മയുടെ സാധ്യത ഒരേ സമയം തന്നെ വിശ്വാസവും വിളിയും വെല്ലുവിളിയുമാണ്. അമ്മയിലൂടെ ദൈവം തുറന്നിട്ടിരിക്കണം പരിപൂർണ കൃപയെ ആർജിക്കാൻ വേണ്ടിയുള്ള മനുഷ്യരാശിയുടെ മനുഷ്യപ്രകൃതിയുടെ സാധ്യതയെ വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ സ്നേഹത്തിൻ്റെ കാലാകാലങ്ങളിലൂടെയുള്ള അപ്ഗ്രഡേഷനിലൂടെ നമ്മൾ കൃപയുടെ ഓരോ ഘട്ടങ്ങളെയും ആർജിക്കും. അതാണ് ഗ്രേസ്. അതാണ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽക്കൃപ ലഭിച്ചിരിക്കണമെന്ന് പറയണത്. മേൽക്കൃപയാണ് ആർജിത കൃപ. ആർജിത കൃപ എന്ന് പറയണത് നമ്മൾ ആർജിക്കേണ്ടതാണ്. ആർജിക്കണത് എങ്ങനെയാണ് ആർജിക്കണത്? എന്ത് കുരിശ് കിട്ടിയാലും, ഇപ്പം നമുക്ക് ഒരു മുത്ത്, ഈ അതായത് നമ്മൾ ഇപ്പോൾ എന്ത് ഭക്ഷണം കഴിച്ചാലും, പയർ കഴിച്ചെന്ന് വിചാരിച്ചോ, അപ്പം അതിൻ്റെ പ്രോട്ടീൻസ് എല്ലാം അതെല്ലാം എന്ത് ആമാശയം ചെന്നിട്ട് ഉടനെ അതിൻ്റെ ഡൈജഷൻ നടന്നിട്ട്, ഡൈജഷൻ നടന്നതിന് ശേഷം അതിലെ പ്രോട്ടീൻസ് എല്ലാം കോശം വലിച്ചെടുക്കും, എന്നിട്ട് ബാക്കിയുള്ളത് പുറത്തേക്ക് കളയും. ആ പ്രോട്ടീൻ ആവശ്യം നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യമുള്ളത് പയറിൽ നിന്ന്. ഇപ്പം ഞാനൊരു ദിവസം എന്നെ പഠിപ്പിച്ച ഈ എൻ്റെ കുറച്ച് ക്രൈസ്തവ കലകളുടെ സംഗീതങ്ങളൊക്കെ അതിൻ്റെ രാഗനിശ്ചയങ്ങളൊക്കെ ചെയ്തു തന്നത് ഒരു ലളിത ടീച്ചറാണ്. ഒരു ബ്രാഹ്മണശ്രീയാണ്, സംഗീത കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. ഞാൻ അവരെ ചെന്ന് കാണാൻ അവരുടെ വീട്ടിൽ ഇടയ്ക്കൊക്കെ പോകും, ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യും, അവരെന്നെ നോട്ട് തരും, ഞാൻ സംശയം ചോദിക്കും, അങ്ങനെ പറയും. അങ്ങനെ വയ്ക്കുമ്പോൾ ഒരിക്കൽ അവരുടെ ഭർത്താവ് വന്നപ്പോൾ ഒരു അജാനും ബാഹു കിങ് കോങ് ഞാനോട്, ദൈവം ഈ ഇഡ്ഡലിക്കത്ത് നിന്ന് പറഞ്ഞിട്ട് ഇത്രയും വളരെ വന്നു. ഇഡ്ഡലിയും പച്ചക്കറിയല്ലേ, രണ്ട് പട്ടന്മാർ ഇവിടെ വരുമായിരുന്നു ധ്യാനത്തിന്. അപ്പോൾ ഒരു ദിവസം എനിക്ക് കൊണ്ടുവന്ന ഒരു അച്ഛ നല്ല സാധനം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ പൊളിച്ചിട്ടും പൊളിച്ചും തീരണില്ല, ചേമ്പടി. അവർ വർഷത്തെ വെളിഞ്ചേമ്പ് എടുത്തിട്ട് ഇവിടെ വന്നാ പ്രാർത്ഥിക്കാൻ വന്നാൽ, ഇപ്പോൾ ഉണ്ട് അവർ ചേർത്തെടുത്താൽ, അവരെ പൊളിച്ചിട്ടും പൊളിച്ചിട്ടും തീരണില്ല ഞാനത്. എനിക്കാണെങ്കിൽ എനിക്കിങ്ങനെ ചേമ്പട ഉണ്ടാക്കുമെന്നറിയാം, ഇവർ ഇല കൊണ്ട് അട ഉണ്ടാക്കുമെന്നറിയാം. അത് വെളിഞ്ചേമ്പിൻ്റെ ചൊറിച്ചേമ്പില്ലേ, അത് വർഷകാലത്ത് നല്ല വർഷം വരുമ്പോൾ അവർ പറിച്ചെടുത്തിട്ട് ഒരു ചൊറിച്ചിൽ പോലും തോന്നത്തില്ല. അതിനകത്ത് കുറേ ജൈവ കുറേ ഗുണങ്ങൾ നമ്മുടെ അസ്ഥി നമ്മുടെ ശരീരത്തിന് പറ്റിയതുകൊണ്ട് കുറേ നമ്മുടെ ടോക്സിൻസിനെ ഈ സാധനം കളയും, നമ്മുടെ ശരീരത്തിലുള്ള കേടെല്ലാം കളയും. അതാണ് ഒരു വർഷത്തെ അത് കഴിക്കണത്. അപ്പോൾ അവരങ്ങനെ ഇരിക്കുമ്പോൾ ഞാനടുത്ത് ഇങ്ങനെയൊക്കെ പച്ചക്കറിയൊക്കെ തിന്നാൽ ഈ മനുഷ്യൻ സാധാരണ ഇറച്ചിയും മീനും മുട്ടയൊക്കെ കഴിക്കുന്ന ആൾക്കാരെക്കാൾ വില്ലനായിട്ടിരിക്കണേ. അല്ല, പക്ഷേ അയാൾ കറക്റ്റ് കീപ്പ് ചെയ്യണ ആൾ, വെജിറ്റേറിയൻ കീപ്പ് ചെയ്യണ ആളാണ്. അപ്പോൾ എൻ്റെ അർത്ഥം എന്താ,
നമ്മൾ കഴിക്കണ ഉണ്ടെന്ന് വിചാരിക്കുന്ന പല സാധനങ്ങളും പച്ചക്കറിയിൽ സുലഭമാണ്. അന്നത്തെ അത് എന്തുണ്ടെന്ന് നോക്കിയിട്ട് നമ്മുടെ ഈ ഫുഡ് ഹാബിറ്റിൻ്റെ പ്രോബ്ലംസ് ശരിക്കും ഉണ്ടേ. നമ്മുടെ ഈ പല രോഗങ്ങളും ഫുഡിൽ നിന്ന് വരുന്നതാണല്ലോ. നിങ്ങളുടെ മക്കളെങ്കിലും നിങ്ങൾ സൂക്ഷിച്ച് ഈ ഫുഡ് ഹാബിറ്റ് കറക്റ്റ് ചെയ്ത്, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഗൂഗിളൊക്കെ അടിച്ചു നോക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഓരോ ഭക്ഷണപദാർത്ഥത്തിൽ എന്തുണ്ടെന്ന് അവർ കൃത്യമായിട്ട് പറയും. അപ്പോൾ ഉള്ളത് മാത്രം കഴിക്കണേ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഞാൻ ജസ്റ്റ് ശ്രദ്ധിക്കാൻ പറഞ്ഞേ ഉള്ളൂ. കാര്യം ഒത്തിരി പ്രഷറും ഷുഗറും ഇങ്ങനെ വാർദ്ധക്യമായ 50 വയസ്സാകുമ്പോൾ തന്നെ ഉള്ള രോഗങ്ങളെല്ലാം ഇങ്ങോട്ട് വരികയല്ലേ. പിന്നെ ഇതിന് മരുന്ന് കഴിച്ചിട്ട് വേറെ രോഗങ്ങളുണ്ടാകുന്നു, പലതരത്തിലുള്ള വിഷമതരില്ല. അപ്പോൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ പുതിയ തലമുറയെ നമ്മളൊന്ന് ട്രെയിൻ ചെയ്യണം. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോഴും നമ്മുടെ ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന വചനം എന്താ? 1:16 അവൻ്റെ യോഹന്നാൻ അല്ലേ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പം കൃപയെന്ന് പറയുന്നത് അടിസ്ഥാന കൃപ കൂദാശയെന്ന് ലഭിക്കുന്നതാണെന്ന് അച്ഛൻ പറഞ്ഞു. മേൽകൃപ നമ്മൾ നൈപുണ്യം അനുസരിച്ച് കൊണ്ട് നമ്മൾ ആർജിക്കുന്നതാണ്. അപ്പം നൈപുണ്യം ആർജിച്ചുകൊണ്ട് നമ്മൾ ആർജിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് ഈ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ കാൽഷ്യമാണുള്ളതെങ്കിൽ, ഇപ്പോൾ ഓറഞ്ച്, ഒരു ഡോക്ടർ എന്നെ ചെക്ക് ചെയ്ത് വെച്ചും പറഞ്ഞ് അച്ഛൻ ഓറഞ്ച് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് ഡോക്ടർ ഓറഞ്ച് കഴിക്കണത്? അതായത് കാൽഷ്യം കുറവാണെന്ന്. അപ്പോഴും ഞാൻ ഓർക്കുന്നത് ഈ ഓറഞ്ചിൽ കാൽഷ്യം ഉണ്ടാവും. നമുക്ക് ഒഴിവാ നന്ദൻ അങ്ങനെ ചൂട അങ്ങനെയുള്ള മത്സ്യങ്ങളിലാണ് കാൽഷ്യം ഉള്ളത് ഇല്ലേ. പക്ഷേ അതിലുള്ളതിനെ കൂടുതൽ കാൽഷ്യം ഓറഞ്ചിലുണ്ടെന്ന് പറയും. അപ്പോൾ ഓറഞ്ച് കഴിക്കണമെങ്കിൽ നമ്മുടെ എല്ലും പല്ലുമൊക്കെ ദ്രവിക്കാതെ മര്യാദയ്ക്ക് ഇരുന്നോളും. പിന്നെ തൊലിയൊക്കെ മിനുങ്ങി മിനുങ്ങി വരും. തൊലി മിനുക്കണ സാധനം അതിനകത്തുണ്ട്, തൊലി മിനുക്കണ സാധനം അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഭക്ഷണപദാർത്ഥങ്ങളിൽ നമ്മൾ കഴിക്കുമ്പോൾ അതിൽ നമ്മുടെ ശരീരത്തിന് പറ്റിയത് നമ്മുടെ കോശങ്ങൾ ആഗിരണം ചെയ്തെടുക്കും. ഇതുപോലെ ഓരോ ഫുഡ്, വേറെ ഇതുപോലെ ആധ്യാത്മിക മേഖലയിലും ഫുഡുണ്ട്. ദാറ്റ് ഇസ് അവർ സബ്ജക്റ്റ്. ആത്മീയ മേഖലയിലും ഫുഡുണ്ട്. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആധ്യാത്മിക മേഖല ഫുഡിനെ കുറിച്ച്. പണ്ട് ഈ സമരിയക്കാരിയുമായിട്ടിരുന്ന് ഡിസ്പ്യൂട്ട് ഉണ്ടാവുമല്ലോ, കിണറ്റിൻ്റെ കരയിലിരുന്ന് വെള്ളം ചോദിച്ചപ്പോൾ, വെള്ളം ചോദിച്ചപ്പോഴും അവൾ ജാതി പറഞ്ഞിരിക്കണം. കർത്താവ് ഏതാ അവളോട് ചോദിച്ചില്ലേ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരാൻ പരവേശമാണെന്ന് പറഞ്ഞ് പഴയ പച്ച മലയാളത്തിൽ പറഞ്ഞ. അപ്പോഴും പറഞ്ഞ് നീ യഹൂദനാണ്, ഞാൻ സമരിയക്കാരിയാണ്, നമ്മ മുമ്പിൽ ബന്ധമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ച് ഇത്രയും വലിയ വർത്തമാനം പറഞ്ഞ കാര്യമില്ല. അപ്പോൾ അവളോട് സംസാരിക്കണ പോലും കാര്യമില്ല. പക്ഷേ ഈശോയ്ക്ക് ഭയങ്കര ക്ഷമയാണ്. സംസാരിക്കാൻ പറ്റാത്തവരോടും നമ്മൾ സംസാരിക്കണമെന്നാണ് ഈശോ പറയണത്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഈ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ മക്കളെ നമുക്ക് അമ്പിനും ബില്ലും അടുക്കാൻ പറ്റത്തില്ല. ചാ കൈത മുള്ള പോലെ മൂന്ന് സ്ഥലത്തും മുള്ളാണ്. ഈ ആളോട് എങ്ങനെ കൈകാര്യം ചെയ്യാനാണ്? അപ്പോഴും ഈശോ പറയുക, ഏത് സ്ഥലത്ത് 4 സ്ഥലത്തും മുള്ളാണെങ്കിലും യു ഷുഡ് ഇൻട്രാക്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ദൈവമേ, സംസാരിക്കാനോ ഇടപെടാനോ പറ്റാത്ത മനുഷ്യരുമായും അങ്ങയുടെ സ്നേഹത്തെ പ്രതി, ക്ഷമയെ പ്രതി സഹനത്തെ പ്രതി, അവരോട് സംസാരിക്കാനും സമീപിക്കാനും അതുവഴി ദൈവത്തിന്റെ മക്കളാകാനും സുവിശേഷത്തിന്റെ സാക്ഷികളാകാനും എനിക്ക് കൃപ നൽകണമേ, എന്നിൽ കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരുമായി ഇന്ററാക്ഷൻ ചെയ്യുമ്പോഴേ ഈശോ ക്ഷമ കളയാതെ പറയും, സൗമ്യതയോടെ പറയും. ഈശോ വളരെ സൗമ്യതയാണ്. അതെന്താ സൗമ്യത എന്ന് പറയുന്നത്? മോളെ, നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് ആരാണെന്ന് നീ അറിയുകയും നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ ജലം നൽകി. എന്താ ഒരു സൗമ്യതയാണ് ഈശോ സംസാരിക്കണം. സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സൗമ്യത എന്ന് പറയുന്നത് സ്നേഹം. സ്നേഹമാണ് അതിൻ്റെ ബേസ്മെൻറ്. അതിൻ്റെ കൂടെ, സ്നേഹത്തിൻ്റെ കൂടെ സഹനം കയറുമ്പോൾ ക്ഷമയുണ്ടാകും.
ഈ സ്നേഹത്തിൻ്റെ കൂടെ സഹനം പ്ലസ് പ്രത്യാശ കയറുമ്പോഴാണ് സൗമ്യത ഉണ്ടാകുന്നത്. സൗമ്യത ഒരു കമ്പോണൻ്റാണ് ശരിക്കും, അതിൻ്റെ ബേസ്മെൻ്റ് സ്നേഹമാണ്. ഇത് സഹനം കൂടി ആകുമ്പോൾ ക്ഷമയാകും. ക്ഷമയെന്ന് പറഞ്ഞൊരു റെഡിമെയ്ഡ് സാധനമില്ല, അതിന് പകരം സ്നേഹം പ്ലസ് സഹനമാണ് ക്ഷമ. ക്ഷമയുടെ കൂടെ പ്രത്യാശ കയറുമ്പോഴാണ്, പ്രത്യാശിക്കുന്ന സ്നേഹമാണ് സൗമ്യത. ഈശോയ്ക്ക് ഈ സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ പ്രത്യാശിക്കുന്ന സ്നേഹമാണുള്ളത്. ശരിയാവും, ശരിയാവും. ദൈവം എല്ലാം സ്നേഹി, ഈശോ പറഞ്ഞല്ലേ സ്നേഹം എല്ലാം പ്രത്യാശിക്കുന്നു. ഒന്ന് കൊരിന്ത്യസിൻ്റെ 13:4 വരുമ്പോൾ എന്താ പറയണത്? സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, പ്രത്യാശിക്കുന്ന സ്നേഹം, പ്രത്യാശിക്കുന്ന സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം, സ്നേഹവും സഹനവും, സ്നേഹവും സഹനവും, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ എന്നിൽ നിക്ഷേപിക്കണമേ, എന്നിൽ നിക്ഷേപിക്കണമേ, ഇപ്പോൾ നിക്ഷേപിക്കണമേ, ഇപ്പോൾ നിക്ഷേപിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യാപാരങ്ങളെ നീ ക്രമീകരിക്കുകയും വെൻ വി പ്രേ ബി മസ് അവയർ ദാറ്റ് വി ആർ പ്രേയിങ്. പ്രാർത്ഥിക്കുമ്പോഴ് പാടുമ്പോൾ നമ്മൾ പാടുകയാണ്. ഇപ്പം ദൈവത്തോടെ നമ്മൾ പോയ കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ഈശോ തിരിച്ച് ആക്ച്വലി യു മീൻ ഇറ്റ് എന്ന് ചോദിക്കൂ. എന്ന് വെച്ചാൽ നീ യഥാർത്ഥത്തിൽ അത് നീ പറയണ കാര്യം ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന്. പ്രാർത്ഥന അനുഭവമാക്കാനുള്ള ഏറ്റവും കുറുക്ക് വഴിയാണ് ഈ പറയണ കാര്യം ഉദ്ദേശിക്കണം. നമ്മൾ കർത്താവ് ഞാൻ അങ്ങനെ സ്തുതിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലും പറയും, ജീസസ് ഞാനൊരു ഫോലോ നുണ പറയുന്നില്ല, ഞങ്ങൾക്ക് സത്യമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. സി പ്രെയർ എപ്പോഴും ഇങ്ങനെ സേവ് ചെയ്ത് പോകണം. ചുമ്മാ അടിച്ചടിച്ച് കയറി കഴിഞ്ഞാൽ അവസാനം ഡിലീറ്റായി പോകും. നമ്മൾ അടിച്ചു കയറുന്ന സാധനം സേവ് ചെയ്ത് പോകണം. നമ്മൾ പ്രെയർ ചെയ്യുമ്പോൾ പറയാം, ജീസസ് ആക്ച്വലി ഐ മീൻ ഇറ്റ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആക്ച്വലി ഐ മീൻ ഇറ്റ്. അപ്പോൾ ഈശോ ചോദിക്കും, നീ അതിനായിട്ട് ബെയർ ചെയ്യാൻ തയ്യാറാണോ? അതിന് വേണ്ടി നിനക്ക് അതിൻ്റെ പ്രൈസ് കൊടുക്കാൻ തയ്യാറാണോ ചോദിക്കുമ്പോൾ പറയും, കർത്താവ് പ്രൈസ് കൊടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷേ നീ എന്നെ സഹായിച്ച തീർച്ചയായിട്ടും ഞാൻ പ്രൈസ് കൊടുക്കും. കാര്യം ഈ എല്ലാം പ്രൈസായത് നിൽക്കുകയാണ്. അതായത് അതായത് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഇങ്ങനെ ചുമ്മാ ദൈവത്തെ സ്നേഹിക്കണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഈശോക്ക് പോലും പറയാൻ പറ്റത്തില്ല. അപ്പ ഞാൻ നിന്നെ സ്നേഹിക്കണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അപ്പ പറയും, ഈശോ തന്നെ എന്താ പറഞ്ഞത്? എന്നെ സ്നേഹിക്കണവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ആ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇവിടെ ചുമ്മാ പറയാൻ പറ്റത്തില്ല. ആ യോഹന്നാൻ 14 അങ്ങനെ പോവുകയാണ്. 14:17-23 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചുമ്മാ, അതായത് ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ നീ നിൻ്റെ സംശയിക്കുന്ന ഭർത്താവിന് ഈശോയുടെ നാമത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം. അല്ല പറയാൻ പറ്റും. ഇപ്പോൾ ഇത് കാര്യം ഈ ശിശുവിനെ പിന്നെ ഒരു ഗുണം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രഹസ്യം പറയാം. അതൊരു പരസ്യമായ രഹസ്യമാണ്. അതായത് ഈശോയുടെ നിങ്ങൾ ഈ പരിശുദ്ധാത്മാവുമായിട്ട് എപ്പോഴെങ്കിലും ഒരു അഭിഷേകത്തെ സംസാരിക്കാൻ സംസാരിക്കാൻ ഇടയായി കഴിഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് ടെൽ മീ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പൻഡ്, ടെൽ മീ, എന്നോട് പറ, എന്നോട് പറ, എനിക്കറിയണം എന്താണ് ഈശോക്ക് സംഭവിച്ചതെന്ന്. ഈശോയുടെ നാമം ഇത്രയും എന്തുമാത്രം വലുതാണെന്ന് എന്നോട് പറയാൻ പറയണം. ഈശോയുടെ നാമം എന്തുമാത്രം വലുതാണ്. കാര്യം ഈശോയുടെ നാമത്തെക്കുറിച്ച് പറയുമ്പോൾ വചനം ഇങ്ങനെ ഒരു ഇങ്ങനെ വാചാലമായിട്ടാണ് സംസാരിക്കുന്നത്. ആ പ്രകൃത്യ ദൈവമായിരുന്നു,
ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. അവൻ ദാസനായി മരണത്തോളം, കുരിശുമരണത്തോളം തന്നെ തന്നെ താഴ്ത്തി. അപ്പോൾ പരിശുദ്ധാത്മാവോട് നമ്മൾ ചോദിക്കുന്ന ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, ഈശോയ്ക്ക് ഇത്രയും താഴാൻ വേണ്ടി മാത്രം ഈശോയ്ക്ക് എങ്ങനെയാണത് സാധിച്ചത്? ആ ഒരു അരൂപിയെ, വിനയത്തിൻ്റെ അരൂപിയെ, സബ്മിഷൻ്റെ അരൂപിയെ, ദൈവസ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ അരൂപിയെ എന്നിലേക്ക് ആവശ്യിക്കണമേ. സ്തുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 യേശുവേ സ്